ഒരു സഭ്യതരമായ ഭാഷ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പരമപ്രധാനം. കാരണം ഡീസൻ്റ് ലാംഗ്വേജ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടതിനാണ്. അതായത് നമ്മളെല്ലാ പൗരാവകാശം വിനിയോഗിക്കുമ്പോഴും ആശയവിനിമയം നടത്തുമ്പോഴും അന്തസ്സും പിന്നെ അതേമാതിരി തന്നെ ആ ഒരു സാംസ്കാരം ശൂന്യമായ വാക്കുകൾ ഉപയോഗിക്കരുത്. അന്തസ്സും സാംസ്കാരികതയ്ക്കും അനുസരിച്ച് വേണ്ട പൗരാവകാശം വിനിയോഗിക്കുമ്പോൾ അപ്പോൾ നമുക്ക് പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ പൗരാവകാശ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമെന്ന് നമുക്ക് പറയാം. എന്നാൽ തന്നെ അങ്ങനെയുള്ള അവസരത്തിൽ അതിന് സഭ്യമായ ഭാഷകൾ ഉപയോഗിക്കുക, അത് സാധാരണ സമൂഹത്തിൽ അസഹ്യമായതും അസഭ്യമാണെന്ന് എന്ന് വിധിക്കപ്പെടുന്ന വാക്കുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് സഭ്യതരമായ ഒരു ഭാഷയായിട്ട് കണക്കാക്കാം. അതിനകത്ത് സഭ്യതരമായ കുറേ വാക്കുകൾ ഉപയോഗിക്കുന്നത് അത് അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സഭ്യമായ രീതിയിൽ പറയാം. ഇത് കുറച്ച് സഭ്യതര ഭാഷകളാണുള്ളത്. പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ ചില റിലിജിയൻ്റെ പേര് പറയുന്നത്, പക്ഷേ എതിര് മറ്റേത് റിലിജിയനെതിരെയാണ് പറയുന്നത്, റിലിജിയൻ അതായത് മതത്തിൻ്റെ പേര് പറയുന്നില്ല. പക്ഷേ അതിന് പകരം പിന്നെ ജിഹാദികൾ മറ്റേതെന്നൊക്കെ പറയുന്നു. അപ്പോൾ ജിഹാദികളെന്ന് പറയുന്നത് ആരെ എന്നൊരു ചോദ്യം ചിലപ്പോൾ വന്നേക്കാം. എന്നിരുന്നാൽ തന്നെയും രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ, അത് രാഷ്ട്രീയമായാലും ശരി മതപരമായ വിഭാഗങ്ങളിലെ സംഘ പ്രാദേശികമായിട്ടുള്ള ആളുകൾ, രണ്ട് പ്രദേശത്തെ ആളുകൾ സംബന്ധിച്ച് അവർക്ക് മാനസികമായി വികാരങ്ങളുണ്ടാകുകയും സംഘർഷത്തിന് സാഹചര്യം ഉണ്ടാകുകയും അല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റകൃത്യത്തിലേക്ക് അത് വഴിഞ്ഞു വീഴാൻ സാധ്യതയുള്ള രീതിയിലുള്ള ഭാഷണമാണെങ്കിൽ പോലും അതിന് നമ്മളുടെ ഇന്ത്യൻ ശിക്ഷാ നിയമം 153 എന്ന് പറയുന്ന വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇപ്പം കേസെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് അത് പ്രകാരമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ സഭ്യതരമായ, അതായത് നമ്മൾ സമൂഹത്തിൽ സാധാരണ മാന്യതയില്ലാത്ത ഭാഷ ഉപയോഗിക്കുക, ഒബ്സീൻ എന്ന പദത്തിൽ വരികയാണെങ്കിൽ അത് 294 എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഇതേ കാര്യങ്ങൾ പോലീസ് ആക്ടിലും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതനുസരിച്ചിട്ടുള്ള കേസുകൾ കേസെടുക്കാം. കേസെടുത്തതിന് ശേഷം അത് ആർക്കാണ് ഇതേമാതിരി വിദ്വേഷം ഉണ്ടാക്കുന്നത്, ഈ ഭാഷയിൽ നിന്ന് അലോസരവും വിദ്വേഷം ഉണ്ടാക്കിയത് ആർക്കാണ് എന്ന് അവർ തെളിവ് കൊടുക്കുന്നതാണെങ്കിൽ കുറ്റം പോലീസിന് ചാർജ് ചെയ്ത് കോടതിയിലെത്തിക്കാൻ പറ്റും. പക്ഷേ അത് തെളിവിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ കേസെടുക്കുമ്പോൾ ഇതേ സംബന്ധിച്ച് ആർക്കെങ്കിലും ഒരു പരാതി കൊടുക്കാം. പരാതി കൊടുത്തുകഴിഞ്ഞാൽ പ്രഥമ ദൃഷ്ടിയാ അതൊരു ഗൗരവതരമായിട്ട്, അതായത് പോലീസിന് നേരിട്ടെടുക്കാവുന്ന ഒരു കുറ്റമായിട്ടാണ് പരിഗണിക്കാൻ പറ്റുള്ളൂ. അത് കേസെടുത്ത് കഴിഞ്ഞ് അന്വേഷണത്തിന് ശേഷം അത് അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലീസ് അന്വേഷണത്തിലും തീരുമാനിച്ചതിന് ശേഷം ഉണ്ട് എന്ന് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിൽ സമർത്ഥിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് കോടതിയിൽ ചാർജ് ഷീറ്റ് കൊടുക്കാം. ഇത് പിന്നെ അവരെ അറസ്റ്റ് ചെയ്യുകയും 153 പ്രകാരമാണെങ്കിൽ കുറച്ച് ഗൗരവമാണ്, മറ്റേതാണെങ്കിൽ അത്ര ശിക്ഷയില്ല. അതുകൊണ്ട് സാധാരണഗതിയിൽ കോടതിയിൽ നിന്ന് ജാമ്യം കൊടുക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുറ്റങ്ങളായിട്ട് നമ്മൾ ഈ 3 പോലീസ് ആക്ട് പ്രകാരം, അതേപോലെ തന്നെ ഈ IPC പ്രകാരം 2 വകുപ്പുള്ള പ്രകാരം ഏറ്റവും ചുരുങ്ങിയ കേസെടുക്കാവുന്നതാണ് എൻ്റെ അഭിപ്രായം. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനകത്ത് എടാ നീ എന്നൊക്കെ പറയുന്നുള്ളത് നമുക്ക് സഭ്യതരം സഭ്യമല്ലാത്ത വാക്കെന്ന് പറയാൻ പറ്റില്ല. അതൊരു അപമര്യാദയായ വാക്കുകൾ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് ഇതിൻ്റെ പരിധിക്കുള്ളിൽ വരുമോ എന്ന് തീരുമാനിക്കപ്പെടേണ്ടതാണ്. അത് സാധാരണഗതിയിൽ അത് അങ്ങനെ ഒരു സാധാരണ നമ്മൾ പൊതുസമൂഹത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ് എടാ എന്ന് വിളിക്കുമ്പോൾ. അത് അശ്ലീലമൊന്നുമല്ല, നമ്മൾ സാധാരണ സഭ്യമല്ലാത്ത വാക്കുകളാണ് അങ്ങനെയുള്ള ആളുകളുടെ പേരിൽ നമ്മൾ ഉപയോഗിക്കാറില്ല എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ നിയമത്തിൻ്റെ നിർവചനം അനുസരിച്ചിട്ട് അത് സഭ്യതരമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. എന്നാൽ തന്നെയും അതിനോട് തുടർന്ന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിന് അപകീർത്തി ഉണ്ടാക്കുന്ന രീതിയിലാണ് എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് കേസ് എടുക്കാൻ ഉണ്ട്. അദ്ദേഹം തെളിവ് കൊടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് കേസ് മുന്നോട്ട് പോകും. ഇത് തന്നെ ഞാൻ ഈ പറഞ്ഞ വകുപ്പുകളെ 294 എന്ന് പറയുന്ന വകുപ്പ് പ്രകാരം നമുക്ക് കേസെടുക്കാം. പിന്നെ അത് കാരണം ഏതെങ്കിലും രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ വിദ്വേഷം ഉണ്ടാക്കാൻ ഉതകുന്നതാണെന്ന് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ കുറേ വ്യക്തികൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ അവർ ആ ഇതുകൊണ്ട് ഇന്ന വാക്കുകളുണ്ട് ഇന്ന രീതിയിലുള്ള പ്രയോഗം കൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചു ഞങ്ങളെ ഉദ്ദേശിച്ചാണ് അത് ഞങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലും അതുപോലെ തന്നെ ഞങ്ങൾക്ക് വിദ്വേഷം ഉണ്ടാക്കുന്ന ഒരു പിന്നെ ഞങ്ങളെ ഒരു എന്താ പറഞ്ഞെങ്കിൽ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് എത്തിക്കുന്നതും നമുക്ക് പിന്നെ പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലാണെന്ന് പറഞ്ഞ്
തെളിവ് നൽകുകയാണെങ്കിൽ 153 എന്ന് പറയുന്ന വകുപ്പ് പ്രകാരവും കുറ്റം സ്ഥാപിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അത് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ, അത് മതവിഭാഗങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് ഗ്രൂപ്പുകൾ. ഇനി രാഷ്ട്രീയത്തിലാണെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ അങ്ങനെ പറയുമ്പോൾ കോടതി അത് ഗൗരവമായിട്ട് എടുക്കില്ല. എന്നാലും ശരി, ഇത് ഒരു വിഭാഗങ്ങളെയാണ് പറയുന്നത്. ആ വിഭാഗങ്ങൾ ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതിപ്പോൾ ഒരു വിഭാഗം ക്രിസ്ത്യൻ ഹിന്ദു എന്ന് പറയുന്നത്, മറ്റേ വിഭാഗം എന്ന് പറയുന്ന പേരെടുത്ത് പറയുന്നില്ല. ഒരു താലിബാൻ ഇസം മറ്റേതാണ്, പിന്നെ ജിഹാദി എന്നുള്ള വാക്കുകളെ ഉപയോഗിക്കുന്നു. അത് ആര് എന്നുള്ളത് പിന്നെ നമ്മൾ അവർ പോലീസ് അതിനകത്ത് അത് ഐഡൻറ്റിഫൈ ആണ്, ഇന്ന ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ എന്നെ ഉദ്ദേശിച്ചാണ്, ഞങ്ങളെ ഉദ്ദേശിച്ചാണെന്ന് വേറെ ആരെയും തെളിവ് കൊടുത്താൽ അതവരെ ഉദ്ദേശിച്ചാണ്. തർക്കം വരും കോടതിയിൽ, എന്നാലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മുന്നോട്ട് പോകുന്ന കാര്യമാണ്. പൊളിറ്റിക്സൊന്നും കേസിൻ്റെ അന്വേഷണത്തിന് ബാധകമല്ലോ. നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും കേസന്വേഷണം എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ, സാമൂഹ്യ, മതപരമായ, വൈയക്തിക താല്പര്യങ്ങൾക്ക് അതീതമായി ചെയ്യപ്പെടേണ്ട ഒരു ജോലിയാണ്. അത് അങ്ങനെ നമുക്ക് പറയാം, നടക്കുന്നുണ്ടോ ഉണ്ടോ ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും ശരി, അതിന് അതീതമായിട്ടാണ് പോലീസ് പ്രവർത്തിക്കേണ്ടത്. ഇതിനിപ്പോൾ അങ്ങനെ ഒന്നും വരാനുള്ള സാധ്യത ഇല്ല. അതുകൊണ്ട് ഇതിൽ അന്വേഷണം അന്നോട്ട് കൊണ്ടുവന്ന് പോലീസ് തീർച്ചയായിട്ടും ഇത് ഗൗരവതരമായിട്ട് തെളിവുകൾ കൊടുക്കുകയാണെങ്കിൽ അത് ചാർജ് ഷീറ്റിലേക്ക്, അറസ്റ്റിലേക്കും ചാർജ് ഷീറ്റിലേക്ക് പോവുള്ളൂ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതെ, 153 എന്ന് പറയുന്ന വകുപ്പ് പ്രകാരം പിന്നെ 3 കൊല്ലത്തിൽ ശിക്ഷ ഉണ്ടാവാതെ അത് പോലീസിന് ജാമ്യം കൊടുക്കാൻ പറ്റില്ല. നോൺ അവൈലബിൾ ആണെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് അവിടെ ചെന്നാലും സാധാരണ ഇതൊക്കെ കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ ജാമ്യം കൊടുക്കും, കാരണം ഇത് സ്ഥിരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന വകുപ്പാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ജാമ്യം, അവിടെ ചെന്നാൽ ജാമ്യം കൊടുക്കും, പോലീസ് ജാമ്യം കൊടുക്കില്ല, മറ്റേ കോടതിയിലെത്തിക്കഴിഞ്ഞാൽ കിട്ടേണ്ടതാണ്. അതിനകത്തൊന്നും, അതായത് എൻഹാൻസ് പണിഷ്മെൻ്റ്, അതൊന്നും ഇത് ബാധകമല്ല. ഈ വകുപ്പ് പ്രകാരമുള്ളതിന് ഒന്നും എൻഹാൻസ് പണിഷ്, അതായത് പണ്ട് ഒരു ശിക്ഷിക്കപ്പെട്ടു എന്ന് പണ്ടൊരു സാഹചര്യം ഉണ്ടെന്നും പറഞ്ഞ് അതിനോട് ഇത് കൂട്ടി വായിക്കാൻ പറ്റുന്ന നിയമമല്ല. പക്ഷേ അതിൻ്റേതായ ഒരു ഗൗരവം ചിലപ്പോൾ കോടതി എടുക്കും. പണ്ട് ഇത് വീണ്ടും ആവർത്തിക്കപ്പെട്ടു, മുൻപ് ചെയ്തതിന് ശേഷം അത് ഒഴിവാക്കപ്പെട്ടത് വീണ്ടും ആവർത്തിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ ഇതിനകത്തിലെ നടപടിക്രമങ്ങളുടെ എല്ലാം അതിന് കോടതിക്ക് അങ്ങനെ ഒരു വികാരം ഉണ്ടായി വരാനുള്ള സാധ്യതയുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നിയമപരമായിട്ട് അതിനകത്ത് പണ്ടങ്ങനെ ചെയ്തുകൊണ്ട് ഇതുകൊണ്ട് ഇത് കൂടുതൽ ഗൗരവം എന്ന രീതിയിൽ എടുക്കാൻ പറ്റില്ല.